കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ട്രേസർ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ പ്രിപ്പറേഷൻ തുടങ്ങിയല്ലോ. 500-ലധികം അഡ്വൈസേഴ്സ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങളും തയ്യാറായി കഴിഞ്ഞു. പോയ വർഷങ്ങളിൽ നിരവധി പേരെ വിജയത്തിലെത്തിച്ച വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSC ആരംഭിച്ചിരിക്കുന്നു. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20 ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ അടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ സർവേയിങ് എന്ന സബ്ജക്റ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫേസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്? പാർട്ട് ടു ഹോൾഡ്, ഹോൾഡ് ടു പാർട്ട്, ഹോൾഡ് ടു ഹോൾഡ്, പാർട്ട് ടു പാർട്ട്. ഓക്കെ, സർവേയിങ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന ആദ്യത്തെ ഒരു പോർഷനാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ബേസിക് ആയിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത്. അതിലാദ്യത്തേതാണ് വർക്കിംഗ് ഫ്രം ഹോൾഡ് ടു പാർട്ട്. അപ്പോൾ എന്താണ് ഈ വർക്കിംഗ് ഫ്രം ഹോൾഡ് ടു പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു വലിയ പ്ലോട്ട് ബൗണ്ടറി ഉണ്ട്, ആ അതിനുള്ളിലുള്ള ഏരിയ നമുക്ക് സർവേ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഔട്ട്സൈഡ് പോർഷൻസ് ആണ് സർവേ ചെയ്യുന്നത്. അതായത് ഔട്ട്സൈഡിൽ വരുന്ന പ്ലോട്ട് ബൗണ്ടറിയുടെ ഡൈമെൻഷൻസ് നമ്മൾ സർവേ ചെയ്തതിന് ശേഷമാണ് ഇൻറ്റീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നടുക്കുള്ള പോർഷൻസ് നമ്മൾ സർവേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സർവേ പ്രൊസീഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വർക്കിംഗ് ഫ്രം ഹോൾഡ് ടു പാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എറേഴ്സ് ഉണ്ടാകുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മൾ സർവേ ചെയ്തതെന്ന് വിചാരിക്കുക, അതായത് വർക്കിംഗ് ഫ്രം പാർട്ട് ടു ഹോൾ ആണെങ്കിൽ, അതായത് ഒരു പോർഷൻ നമ്മൾ ഇൻറ്റീരിയർ പോർഷൻ സർവേ ചെയ്ത് പിന്നീട് നമ്മൾ ഏരിയ കൂട്ടി പുറത്തോട്ടുള്ള അല്ലെങ്കിൽ പ്ലോട്ട് ബൗണ്ടറിയിലേക്ക് നമ്മൾ പിന്നീട് സർവേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് നമ്മൾ സർവേ ചെയ്യാൻ നേരം എന്തെല്ലാം എറേഴ്സ് ഉണ്ടാവുകയാണ് എങ്കിൽ ഈ എറേഴ്സ് അക്യൂമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും പുറത്തോട്ട് നമ്മൾ സർവേ എക്സ്പാൻഡ് ചെയ്യും തോറും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും സർവേയിങ് എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ക്യാരിഡ് ഔട്ട് ഫ്രം ഹോൾ ടു പാർട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്സ് ഫ്രം ഫിക്സഡ് റെഫറൻസ് പോയിൻറ്സ്. അപ്പോൾ നമ്മൾ സർവേ ക്യാരി ഔട്ട് ചെയ്യാൻ നേരം നമുക്ക് റെഫറൻസ് പോയിൻറ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് പുതിയ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഉള്ള റെഫറൻസ് പോയിൻറ്റിൽ നിന്നും മിനിമം 2 മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് വേണം ഈ പുതിയ സ്റ്റേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ. ഈ 2 മെഷർമെൻറ്റ്സ് ഒന്നുകിൽ ലീനിയർ ആകാം, അല്ലെങ്കിൽ ആംഗുലർ ആകാം, അല്ലെങ്കിൽ ഒരു ലീനിയറും ഒരു ആംഗുലർ മെഷർമെൻറ്റും ആകാം. അപ്പോൾ മിനിമം 2 മെഷർമെൻറ്റ്സ് എങ്കിലും എടുത്തിട്ട് വേണം പുതിയൊരു സ്റ്റേഷൻ നമ്മൾ ഫിക്സ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ. ഇതിൽ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സർവേയിങ് ഓൺലി ലീനിയർ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ്? അപ്പോൾ ലീനിയർ മെഷർമെൻറ്റ്സ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ മെത്തേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തേത് കോൺടൂറിങ്. കോൺടൂറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിലുള്ള പോയിൻറ്സിൻ്റെ റിലേറ്റീവ് എലിവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യും, കണ്ടുപിടിക്കും. എലിവേഷൻ കണ്ടുപിടിച്ചിട്ട് ഒരേ എലിവേഷനുള്ള പോയിൻറ്സിനെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോൺടൂറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺടൂറിങ്ങിൽ നമ്മൾ എലിവേഷനാണ് മെഷർ ചെയ്യുന്നത്. തിയോഡലൈറ്റ് സർവേ. തിയോഡലൈറ്റ് സർവേയിൽ നമ്മൾ ആംഗുലർ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഡംപി ലെവൽ യൂസ് ചെയ്ത് നമ്മൾ ലെവലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഡാറ്റം ലൈനിൽ നിന്നുള്ള ഒരു പോയിൻറ്റിൻ്റെ റെഫറൻസ് എലിവേഷൻ, ഒരു റെഫറൻസ് ലൈനിൽ നിന്നുള്ള എലിവേഷനാണ് നമ്മൾ ഡംപി ലെവലിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ലീനിയർ മെഷർമെൻറ്റ്സ് ആകെ എടുക്കുന്നത് ഓപ്ഷൻ ബി ചെയിൻ സർവേയിങ്ങിലാണ്. അപ്പോൾ ചെയിൻ സർവേയിങ്ങിലാണ് നമ്മൾ ചെയിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെയിൻ സർവേയിങ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാവേഴ്സിങ്, ചെയിനിങ്, റേഞ്ചിങ്, ട്രയാങ്കുലേഷൻ. ഓക്കെ, ഇനി ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ആദ്യം കിടക്കുന്ന ട്രാവേഴ്സിങ് ആണ്. അപ്പോൾ ട്രാവേഴ്സിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സർവേ ചെയ്യേണ്ട പോയിൻറ്സിൽ സർവേ ഒരു പർട്ടിക്കുലർ ലൈനിൽ കൂടെ ചെയ്യണമെങ്കിൽ ആ ലൈനിൽ നമ്മൾ പോയിൻറ്സ് എല്ലാം ഫിക്സ് ചെയ്ത് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് നമ്മൾ ചെയിനിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ
ട്രാവേഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ട്രാവേഴ്സിംഗ് നമ്മൾ ചെയിൻ സർവേക്ക് മാത്രമല്ല മറ്റ് പല ടൈപ്പ് സർവേയിലും നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് സർവേ ചെയ്യേണ്ട പോയിൻറ്സിനെ എല്ലാം മാർക്ക് ചെയ്ത് ഒരു പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവച്ച് അവിടുത്തെ റീഡിങ്സ് എല്ലാം എടുത്തതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് മാറുന്നു. അതിൻ്റെ ആദ്യമേ എടുത്ത റീഡിങ്ങിനെ നമ്മൾ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് വേണം അടുത്ത സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ട്രാവേഴ്സിംഗ്. അടുത്തത് ചെയിനിങ്. ചെയിനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് നമ്മൾ ചെയിൻ യൂസ് ചെയ്യുന്നു. റേഞ്ചിങ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്സിനെ ഫിക്സ് ചെയ്യുക എന്നതാണ്. ഇപ്പം ഒരു വലിയ നീളം കൂടിയ ഒരു റോഡിൻ്റെ സർവേ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ റോഡിൻ്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെയുള്ള പോയിൻസിൻ്റെ ഇടയ്ക്കായിട്ടുള്ള പോയിൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റേഞ്ചിങ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സർവേ ചെയ്യേണ്ട പ്ലോട്ടിനെ പല ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതും വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഏരിയകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പൾ എന്ന് വിളിക്കുന്നത്. ദ പ്രിൻസിപ്പൾ ഓഫ് ചെയിൻ സർവേയിങ് ഇസ് ട്രയാങ്കുലേഷൻ. ഇനി ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്ത കൂട്ട് തന്നെ ഈ ട്രയാങ്കിൾസ് ഷുഡ് ബി വെൽ കണ്ടീഷൻ. അപ്പോൾ എന്താണ് ഈ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആംഗിൾസ് ആർ നോട്ട് സ്മോളർ ദാൻ 30 ഡിഗ്രി ആൻഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കുറേ ട്രയാങ്കിൾസ് കാണാം. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് സർവേ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഓരോ ട്രയാങ്കിൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരം ഈ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. അപ്പോൾ അങ്ങനത്തെ ട്രയാങ്കിൾസിനെയാണ് നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തോളുക, പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ഇസ് ട്രയാങ്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ സ്റ്റീൽ കാർബൺ, ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ, കോപ്പർ കോട്ടഡ് അയൺ, അയൺ. ചെയിൻസ് നമ്മൾ ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയ ചെയിൻസ് ദേ ആർ മെയ്ഡ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മിഡിൽ റിങ്സ് ഇസ് കോൾഡ്. ഓക്കെ, ഒരു ചെയിനിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ നോക്കാൻ നേരം രണ്ട് കോൺസിക്യൂട്ടീവ് മിഡിൽ റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ ലെങ്ത്, ചെയിൻ എഫക്റ്റീവ് ലെങ്ത്, എഫക്റ്റീവ് ലിങ്ക് ലെങ്ത്, ലിങ്ക് ലെങ്ത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ദ എൻഡ്സ് ഓഫ് ദ ചെയിൻ ആർ പ്രൊവൈഡഡ് വിത്ത് ബ്രാസ് ഹാൻഡിൽസ്. ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് നമുക്ക് ഫുൾ ചെയിൻ്റെ ലെങ്ത്തിന് അറ്റത്തായിട്ട് ബ്രാസ് ഹാൻഡിൽസ് കാണാം. അപ്പോൾ ഒരു ബ്രാസ് ഹാൻഡിലിൻ്റെ ഔട്ട്സൈഡ് തൊട്ട് അടുത്ത മറ്റേ ബ്രാസ് ഹാൻഡിൽ ഔട്ട്സൈഡ് വരെയുള്ള ആ ടോട്ടൽ ലെങ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ലെങ്ത്, ഇനി രണ്ട് മിഡിൽ റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഒരു ലിങ്ക് ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. ദ ലെങ്ത് ഓഫ് എ ലിങ്ക് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മിഡിൽ റിങ്സ്. അപ്പോൾ ഈ ഫിഗറിൽ കാണാം, നമുക്കിവിടെ മിഡിൽ റിങ്സും ബ്രാസ് ടാലീസും ബ്രാസ് റിങ്സും ഒക്കെ കാണാം. അപ്പോൾ ഇതിൽ ഈ രണ്ട് മിഡിൽ റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ലിങ്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലിങ്ക് ലെങ്ത്. ടാലീസ് ആർ ഫിക്സഡ് അറ്റ് എവ്രി ഡാഷ് മീറ്റർ ലെങ്ത് ഫോർ ചെയിൻസ് ഓഫ് 10 മീറ്റേഴ്സ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഫിഗറിൽ നമുക്ക് ടാലീസ് കാണാമെന്ന് പറഞ്ഞു. ഈ ടാലീസ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 5 മീറ്റർ ലെങ്ത്തിൻ്റെ സ്പേസിങ്ങിലാണ്. അത് 5 മീറ്റർ ലെങ്ത്തിൻ്റെ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ചെയിൻസിലാണ്? 20 മീറ്റർ ആൻഡ് 30 മീറ്റർ ചെയിൻസിലാണ്, ചെയിനിലാണ് നമ്മൾ ഈ ടാലീസ് 5 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 10 മീറ്റർ ലെങ്ത് ഉള്ള ചെയിനിൽ എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അത് ഓർത്തോളുക, 5 and 10 മീറ്റർ ചെയിൻസ് ആണ് എങ്കിൽ അവിടെ 1 മീറ്റർ ഇൻ്റർവെല്ലാണ് നമ്മൾ ബ്രാസ് ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് 20 മീറ്റർ and 30 മീറ്റർ ലെങ്ത് ഉള്ള ചെയിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർവെൽ 5 മീറ്റേഴ്സ് ആണ്. വാട്ട് ഇസ് പ്രൊവൈഡഡ് അറ്റ് എവറി മീറ്റർ ഇൻ കേസ് ഓഫ് 20 മീറ്റർ and 30 മീറ്റർ ചെയിൻസ്. ഓക്കെ, ഇപ്പോൾ 20 മീറ്റർ 30 മീറ്റർ ചെയിൻസിലാണ് എങ്കിൽ ഓരോ മീറ്ററിൻ്റെ ഗ്യാപ്പിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാസ് റിങ്സ് ആണ് നമ്മൾ ഒരു മീറ്റർ ഇൻ്റർവെല്ലിൽ നമ്മൾ 20 മീറ്റർ 30 മീറ്റർ ചെയിൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫിഗറിൽ ബ്രാസ് റിങ്സ് കാണാം, 1 മീറ്റർ ഇൻ്റർവെല്ലിൽ ബ്രാസ് റിങ്സ് കാണാം. ഗണ്ടേഴ്സ് ചെയിൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ലിങ്ക്സ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. നമുക്ക് നോൺ മെട്രിക് ചെയിൻസിൽ, ഇപ്പം മെട്രിക് ചെയിൻസിൻ്റെയാണ് നമ്മളിപ്പോൾ 20 മീറ്റർ ചെയിൻ 30 മീറ്റർ ചെയിൻ എന്നൊക്കെ പറഞ്ഞു. ഇനി നോൺ മെട്രിക് ചെയിൻസ് ഉണ്ട്. നോൺ മെട്രിക് ചെയിൻസ് എന്ന് വെച്ചാൽ അവിടെ മെഷർമെൻറ്റ് വരുന്നത് ഫീറ്റിലായിരിക്കും. ഇപ്പോൾ നോൺ മെട്രിക് ചെയിൻസ് നമുക്ക് മൂന്നെണ്ണമാണുള്ളത്: എഞ്ചിനീയേഴ്സ് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ ഓർ സർവേയേഴ്സ് ചെയിൻ ആൻഡ് റവന്യൂ ചെയിൻ. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, മൂന്നിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതുമാണ്. അപ്പോൾ ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ഇത്രയുമാണ്: എത്ര ലിങ്ക്സ് ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട് ചെയിൻസിന് എന്നതാണ് പഠിക്കേണ്ടത്. എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ കേസിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. അതിൽ ടോട്ടൽ 100 ലിങ്ക്സും ഉണ്ട്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. അപ്പോൾ 100 ലിങ്ക്സ് ആൻഡ് ടോട്ടൽ ലെങ്ത് ഇസ് 100 ഫീറ്റ്. ഒരു ലിങ്കിൻ്റെ ലെങ്ത് 1 ഫീറ്റ് ആണ്. ഇനി ഗണ്ടേഴ്സ് ചെയിൻ ഓർ സർവേയേഴ്സ് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 66 ഫീറ്റ് ആണ്. ഇതിലും 100 ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു ലിങ്കിൻ്റെ ലെങ്ത് വിൽ ബി 0.66 ഫീറ്റ്. അടുത്തത് റവന്യൂ ചെയിൻ. റവന്യൂ ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 33 ഫീറ്റ് ആണ്. ഇതിന് 16 ലിങ്ക്സ് ആണുള്ളത്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് ചോദിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? 33 ÷ 16 ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ടൈപ്പ് ഓഫ് നോൺ മെട്രിക് ചെയിൻസ്. ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഗണ്ടേഴ്സ് ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞ കൂട്ട് 100 ലിങ്ക്സ് ആണ് ഗണ്ടേഴ്സ് ഓർ സർവേയേഴ്സ് ചെയിനിൽ ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പർ ഓഫ് ലിങ്ക്സ് ആർ ദെയർ ഇൻ എഞ്ചിനീയേഴ്സ് ചെയിൻ? എഞ്ചിനീയേഴ്സ് ചെയിനിൽ നമ്മൾ പറഞ്ഞു 100 ലിങ്ക്സ് ആണ് എഞ്ചിനീയേഴ്സ് ചെയിനിൽ ഉള്ളത്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ റവന്യൂ ചെയിൻ? റവന്യൂ ചെയിൻ നമ്മൾ പറഞ്ഞ 33 ഫീറ്റ് ആണ് അതിൻ്റെ ലെങ്ത് എന്നതാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 33 ഫീറ്റ്. 1 ഫർലോങ് ഇസ് ഈക്വൽ ടു - ഗണ്ടേഴ്സ് ചെയിൻ. ഫർലോങ് എന്ന ടേമിൻ്റെ കൺവേർഷൻസ്, അത് എത്രത്തോളം ലെങ്ത് വരും എന്നുള്ളതും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഫർലോങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 660 ഫീറ്റ്. അപ്പോൾ ഒരു ഗണ്ടേഴ്സ് ചെയിൻ്റെ ലെങ്ത് 66 ഫീറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എത്ര ഒരു ഫർലോങ്, അപ്പോൾ എത്ര ഗണ്ടേഴ്സ് ചെയിൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 10 ഗണ്ടേഴ്സ് ചെയിൻ. അപ്പോൾ അത് ഓർത്തോളം 1 ഫർലോങ് ഇസ് ഈക്വൽ ടു 10 ഗണ്ടേഴ്സ് ചെയിൻ. ഓപ്ഷൻ ബി. 1 മൈൽ ഇസ് ഈക്വൽ ടു - ഗണ്ടേഴ്സ് ചെയിൻ. അപ്പോൾ ഇനി മൈലിൻ്റെ ടേംസിൽ എത്ര ഗണ്ടേഴ്സ് ചെയിൻ വരുന്നു എന്ന് നോക്കാം. അപ്പോൾ 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ് 1 മൈല് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ദ ബുക്ക് ഇൻ വിച്ച് ചെയിൻ മെഷർമെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഇസ് കോൾഡ്. നമ്മൾ ചെയിൻ സർവേ ചെയ്യാൻ നേരം മെഷർമെൻറ്റ്സ് എല്ലാം എൻറ്റർ ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് ബുക്ക്. ഈ ഫീൽഡ് ബുക്കിൻ്റെ എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഡൈമെൻഷൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും. ഇത് ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. ദ സൈസ് ഓഫ് ദ ഫീൽഡ് ബുക്ക് ഇസ് 12 ബൈ 20 സെൻറ്റിമീറ്റേഴ്സ്. ഇത് നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ചില ഓപ്ഷൻസിൽ 20 ബൈ 12 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാൻ പോകുന്നത് 12 ബൈ 20. ആ ഓർഡറിൽ തന്നെ പഠിക്കണം, 12 ബൈ 20 സെൻറ്റിമീറ്റേഴ്സ്. സർവേ സ്റ്റേഷൻസ് മേ ബി മാർക്ക്ഡ് ഓൺ ദ ഗ്രൗണ്ട് യൂസിങ് എ പോൾ, റോഡ്, പോയിൻറ്റ്, പെഗ്. ഓക്കെ, നമ്മൾ സർവേ ചെയ്യാൻ നേരം ഒരു സ്റ്റേഷൻ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പെഗ് എന്ന് പറയുന്നത്. പെഗ് എന്ന് പറയുന്നത് ടിമ്പർ പീസസ്, ടാപ്പേർഡ് ആയിട്ട് താഴത്തെ എൻഡ് ടാപ്പേർഡ് ആണ്, പോയിൻറ്റഡ് ആണ്. ടോട്ടൽ ഹൈറ്റ് ഇതിൻ്റെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് വരാൻ പോകുന്നത് 150 mm ആയിരിക്കും. യൂഷ്വലി അതിൻ്റെ ഒരു സൈസ് വരാൻ പോകുന്നത് 25 mm സ്ക്വയർ സൈഡ് ആയിരിക്കും പെഗിന് വരുന്നത്. ഇപ്പോൾ പെഗ്സ് ആണ് നമ്മൾ ഗ്രൗണ്ടിൽ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ദ സിംപ്ലസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് റൈറ്റ് ആംഗിൾസ് ഇസ്. ഓക്കെ, റൈറ്റ് ആംഗിൾസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന ക്രോസ് സ്റ്റാഫ് ഉണ്ട്, ഒപ്റ്റിക്കൽ സ്ക്വയർ ഉണ്ട്, പ്രിസം സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രോസ് സ്റ്റാഫ്. ഇപ്പോൾ ക്രോസ് സ്റ്റാഫ് 2 ഫോമിൽ വരാറുണ്ട്. ഒന്നുകിൽ ഇതേപോലെ ഒരു ബ്ലോക്ക് പോലെ വരും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫ്രെയിം പോലെ വരും. ബ്ലോക്കിന് താഴെ നമുക്കൊരു ഒരു പെഡസ്റ്റൽ, ഒരു പോള് പോലെ ഉണ്ട്. ഇത് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ സ്ലിറ്റ്സിൽ കൂടെ, ഈ ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലിറ്റ്സിൽ കൂടെ നമുക്ക് റൈറ്റ് ആംഗിൾസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ സിംപ്ലസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്രോസ് സ്റ്റാഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ ഇസ് ബേസ്ഡ് ഓൺ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡബിൾ റിഫ്ലക്ഷൻ, ഡബിൾ റിഫ്രാക്ഷൻ.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് സ്റ്റാഫിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഓഫ്സെറ്റ്സ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒപ്റ്റിക്കൽ സ്ക്വയർ. ഈ ഒപ്റ്റിക്കൽ സ്ക്വയർ വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡബിൾ റിഫ്ലക്ഷൻ. അതായത് ഇതിനുള്ളിൽ രണ്ട് മിറേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വരുന്ന ഇൻസിഡൻറ്റ് റേ, അതായത് നമുക്ക് ഏത് ഒബ്ജക്റ്റിനെയാണ് സൈറ്റ് ചെയ്യേണ്ടത്, ആ ഇൻസിഡൻറ്റ് റേ ഈ മിറേഴ്സിലെ രണ്ട് പ്രാവശ്യം റിഫ്ലക്ട് ചെയ്യുന്നു. ആദ്യത്തെ മിററെ തട്ടി ഒന്ന് റിഫ്ലക്ട് ചെയ്യും, വീണ്ടും രണ്ടാമത്തെ മിററേയും കൂടെ തട്ടി റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് മിറേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്ന ആംഗിൾ 45 degrees. അപ്പോൾ രണ്ട് പ്രാവശ്യം റിഫ്ലക്ട് ചെയ്യുമ്പോൾ ടോട്ടലി ഇത് റിഫ്ലക്റ്റ് ആവുന്ന ആംഗിള് ഇറ്റ് ബിക്കംസ് 2 times ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്. അതുകൊണ്ടാണ് ഡബിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 45 degrees മിറർ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് 2 times 45 90 degrees, അതായത് കറക്റ്റ് 90 degrees തന്നെ നമുക്ക് ഇൻസിഡൻറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഒപ്റ്റിക്കൽ സ്ക്വയർ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് സക്സസീവ്ലി ഫ്രം 2 surfaces അണ്ടർഗോസ് എ ഡീവിയേഷൻ ഓഫ് 2x ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്ടിംഗ് സർഫസ്. ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്ടിംഗ് സർഫസ് ഇസ് കെപ്റ്റ് 45 degrees സോ ദാറ്റ് ലൈറ്റ് ആഫ്റ്റർ ഡബിൾ റിഫ്ലക്ഷൻ ഇസ് അറ്റ് എൻ റൈറ്റ് ആംഗിൾ ടു ദ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഡബിൾ റിഫ്ലക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗിൾസ് ക്യാൻ ബി സെറ്റ് അപ്പ് യൂസിംഗ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്? ഓക്കെ, മറ്റൊരു ടൈപ്പ് ക്രോസ് സ്റ്റാഫാണ് ഈ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ഇതൊരു ഒക്ടഗണൽ ഷേപ്പിൽ വരുന്ന ഒരു ബോക്സിലാണ് വരുന്നത്. ഈ ബോക്സിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും, ഈ സ്ലിറ്റിൽ കൂടാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്ത് നമുക്ക് 45 degrees മൾട്ടിപ്പിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് 45 degree ആൻഡ് 90 degree രണ്ടും നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് വെച്ച് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ഏത് 45 degrees ഓർ 90 degrees. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ മിറേഴ്സ് ആർ ഫിക്സ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഇപ്പം നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതാണ് ഒപ്റ്റിക്കൽ സ്ക്വയറിൽ മിറേഴ്സ് വെച്ചിരിക്കുന്ന 45 degrees ആംഗിളിലാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, 45 degrees. A flag is provided on the ranging rod when ranging distance exceeds 10 meters, 25 meters, 100 meters, 200 meters. അപ്പോൾ റേഞ്ചിങ് റോഡ് നമ്മൾ യൂസ് ചെയ്യാൻ നേരം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, റേഞ്ചിങ്ങിനാണ്. അതായത് എൻ പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്സ് ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ റേഞ്ചിങ് റോഡ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യാൻ നേരം 200 meters കൂടുതൽ നമ്മുടെ ഡിസ്റ്റൻസ് എക്സീഡ് ചെയ്യുവാണ് എങ്കിൽ അതിനെ നമുക്ക് സൈറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് 200 meters കൂടുതൽ ഡിസ്റ്റൻസ് എക്സീഡ് ചെയ്യുമ്പോൾ ഈ റേഞ്ചിങ് റോഡിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഫ്ലാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 200 meters. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കും അതിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.